എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കല്ലേ? ഓക്കെ, ഈ വീഡിയോ ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് നമ്മളുടെ കേരളത്തിലുള്ള യങ്സ്റ്റേഴ്സിന് വേണ്ടിയാണ്, ചെറുപ്പക്കാർക്ക് വേണ്ടിയാണ്. ഓക്കെ, ഈ വീഡിയോയുടെ ഒരു മെയിൻ സാധനം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് നിങ്ങളെയൊക്കെ ഭയങ്കര വിശ്വാസമുള്ള ഒരു യങ്സ്റ്റേഴ്സാണ് നമ്മുടെ കേരളത്തിലുള്ള. ഭയങ്കര സ്മാർട്ടാണ്, നമ്മളുടെ ഊശ്വരമുള്ള പിള്ളേരാണ് നമ്മുടെ കേരളത്തിൽ. അതിന് എക്സാമ്പിൾസ് കുറേ നിങ്ങൾ തന്നിട്ടുണ്ട്. ഇതിനു മുമ്പ് ഫ്ലഡ് വന്നപ്പോഴാവട്ടെ, എല്ലാ കാര്യങ്ങളിലും ഒരുമിച്ച് നിൽക്കുന്ന ഊശ്വരമുള്ള പിള്ളേരാണ്. എന്റെ കാര്യത്തിനും ആരും പറയാണ്ട് തന്നെ അവർ ജീവൻ വരെ പണയം വെച്ച് മറ്റുള്ളവരെ രക്ഷിക്കാനും സേവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു ഭയങ്കര ഒരു എനർജിയുള്ള പിള്ളേരാണ് നമ്മുടെ കേരളത്തിലുള്ളത്. ആ പിള്ളേര് തന്നെ എനിക്ക് ഇപ്പം അവരോട് പറയാനുള്ളൊരു കാര്യം, നിങ്ങളിപ്പം പുറത്തിറങ്ങുമ്പോൾ അത് ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യുന്നത് നിങ്ങളുടെ ഫാമിലീസിനെയും നമ്മുടെ നാടിനെയും. നമ്മുടെ ഹോൾ നേഷൻ ഇസ് ഗോയിങ് ത്രൂ എ ലോട്ട് ഓഫ് തിങ്സ് അല്ലേ? അപ്പം നമ്മളിപ്പോൾ ചെയ്യുന്ന ഒരു കാര്യം, ഐ എം ഷുവർ അഡ്വെഞ്ചർ ഭയങ്കര ഇഷ്ടമുള്ളവരുണ്ടാവും, പുറത്തിങ്ങനെ ഇറങ്ങി എന്താണ് നടക്കുന്നത് നോക്കാൻ തോന്നുന്നുണ്ടാവും. പക്ഷേ ഈ ഒരു സമയത്ത് എൻ്റെ ബ്രദേഴ്സിനോടും അതെനിക്ക് പറയാനുള്ളത്, നിങ്ങളങ്ങനെ ചെയ്യില്ലാന്ന് എനിക്കറിയാം. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ട് നിങ്ങൾ അറിയുകയാണെങ്കിൽ പ്ലീസ് ടേക്ക് കെയർ ഓഫ് ദം. ചിലപ്പോൾ നിങ്ങൾ അവർ വിളിച്ച്, നിങ്ങൾ ഫോണിൽ വിളിച്ച് നിങ്ങൾ അവരോട് പറയുമ്പോൾ ചിലപ്പോൾ അവർക്ക് ദേഷ്യം വരും, നീ ആരും എന്നോട് പറയാൻ എന്നൊക്കെ അവർ ചിലപ്പോൾ ചോദിക്കുമായിരിക്കും. പക്ഷെ നിങ്ങളുടെ ഫ്രണ്ടിനെ നിങ്ങൾക്ക് ശരിക്കും ഇഷ്ടമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവൻ വഴക്ക് പറഞ്ഞാലും കുഴപ്പമില്ല, ഞാൻ അവനോട് ഇത് പറയും. കുറെ ദിവസമായിട്ട് ഞാൻ പറയണമെന്ന് വിചാരിക്കുന്നു, അവൻ വെറുതെ ബൈക്ക് എടുത്ത് കറങ്ങുന്നു, തമാശയ്ക്ക് കള്ളത്തരം പറഞ്ഞ് പുറത്തു പോകുന്നു. അവനെ വിളിച്ച് നിങ്ങൾ സംസാരിക്കണം, എടാ എനിക്ക് നിന്നെ ഇഷ്ടമാടാ, നിനക്ക് എന്തെങ്കിലും പറ്റുന്നത് എനിക്ക് കാണാൻ പറ്റില്ല, നിന്റെ ഫാമിലിക്ക് വല്ലതും പറ്റുന്നത് എനിക്ക് പറ്റില്ല, ബിക്കോസ് നിന്റെ അമ്മ എന്റെ അമ്മയുടെ പോലെയാ, നിന്റെ ഫാമിലി എന്റെ ഫാമിലിയാണ്. ധൈര്യമായിട്ട് പറയണം അവനോട്, ടോക്ക് ടു യുവർ ഫ്രണ്ട്. പോലീസുകാർ അവരുടെ ഡ്യൂട്ടി ചെയ്യുന്നു, പക്ഷെ നമ്മൾ നമ്മുടെ ഡ്യൂട്ടി അല്ലേ മെയിൻ ആയിട്ട് ചെയ്യേണ്ടത്? നമുക്ക് വേണ്ടിയല്ലേ അവരിത് ചെയ്യുന്നത്? നമ്മള് ചെറിയ പിള്ളേരല്ല, നിങ്ങള് ഭയങ്കര റെസ്പോൺസിബിൾ ആയിട്ടുള്ള പിള്ളേരാണ്. ഐ നോ ദാറ്റ് യു ഗൈസ് ആർ വെരി വെരി സ്മാർട്ട്, വെരി എനർജറ്റിക്, ഭയങ്കര സ്നേഹമുള്ള പിള്ളേരാണ് നിങ്ങൾ. ഐ നോ ദാറ്റ്, എനിക്കത് അറിയാം. സോ ഡെഫിനറ്റ്ലി ഇങ്ങനത്തെ ഒരു സമയത്ത് നമ്മൾ ഒരുമിച്ച് തന്നെ നിൽക്കണം. യങ്സ്റ്റേഴ്സാണ് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ആവണമെന്ന് ഒരു ന്യൂസ് കിട്ടുന്നുണ്ട്. അതായത് അവർക്കാണ് ഏറ്റവും കൂടുതൽ രോഗം പിടിപെടുന്നത്. അതിന് കാരണം എന്തായിരിക്കും? ഈ വൈറസ് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. ഫ്ലഡിന്റെ സമയത്ത് അത് ആ ഇമ്പാക്ട് നമുക്ക് കണ്ണിലിങ്ങനെ കാണാം, അതുകൊണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് അത് ഫീൽ ചെയ്യും. പക്ഷെ ഈ വൈറസിന്റെ ഒരു സാധനം വെച്ചാൽ, ഈ വൈറസ് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, ഇത് അഫക്റ്റ് ആയ ആളെ നമ്മൾ പിന്നെ നേരിട്ട് കാണുകയില്ല. ഇതിന്റെ രോഗി എന്ന് പറയുന്ന ഒരാളെ നമ്മൾ നേരിട്ട്, അവർ അനുഭവിക്കുന്ന പെയിൻ നമുക്ക് നേരിട്ട് അവരുടെ കൂടെ ഒന്ന് കാണാൻ പറ്റില്ല, ബിക്കോസ് വി ആർ നോട്ട് അലൌഡ് ടു ഡു ദാറ്റ്. അതുകൊണ്ട് ഇതിന്റെ ഇമ്പാക്ട് നമുക്ക് എന്താണെന്ന് നമുക്ക് ചിലപ്പോൾ നമ്മുടെ മനസ്സിനെ നമുക്കത് മനസ്സിലാക്കി കൊടുത്തേ പറ്റൂ. എത്ര ഇതിനെ കാണാൻ പറ്റിയില്ലെങ്കിലും ഇറ്റ് ഈസ് മോർ, ഇതെന്താ പറയാ, ഫ്ലഡിനേലും സീനാണിത്. നമുക്ക് തോന്നും എന്റെ ഫ്രണ്ട് ചിലപ്പോൾ അവൻ കുളിച്ചിട്ടൊക്കെയാണ് വരുന്നത്, അവൻ നല്ല സ്പ്രേ ഒക്കെ അടിച്ച് നല്ല കുളിച്ച് കുട്ടപ്പനായിട്ടാണ് അവൻ എന്നെ മീറ്റ് ചെയ്യാൻ വന്നത് എന്നൊക്കെ നമുക്ക് തോന്നും. എന്താ നമ്മുടെ ഫ്രണ്ട്സിന് എന്താ അത് വരില്ലേ? നമുക്ക് തോന്നലുണ്ട് നമ്മൾക്കും അത് വരില്ല, നമുക്ക് മറ്റുള്ളവര് വരും എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട്. അത് മാറ്റുക, ഇത് ആർക്ക് വേണമെങ്കിലും വരാം. ഭയങ്കര സിറ്റുവേഷനാണ്. കുറച്ചു കാലം എടുക്കും നമുക്ക് നോർമൽ ലൈഫിലേക്ക് മടങ്ങിയെത്താൻ, കുറച്ചു കാലം എടുക്കും. ഇതൊന്നും നാളെയൊന്നും ഇത് ശരിയാവില്ല. സോ ലെറ്റ്സ് നോട്ട്, ഇത് എന്റർടൈൻമെന്റിന്റെ സമയമല്ല സത്യം പറയാമല്ലോ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം. പക്ഷെ പുറത്തിറങ്ങി നടന്നുള്ള ഒരു എന്റർടൈൻമെന്റിന്റെ സമയമല്ല ഇത്. നിങ്ങളുടെ അമ്മേനെയും നിങ്ങളുടെ അച്ഛനെയും നിങ്ങൾ വേണം നോക്കാൻ. അച്ഛൻ വെറുതെ പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ അച്ഛനോട് ചോദിക്കുക, അച്ഛൻ എന്തിനാ ഇപ്പൊ പുറത്ത് പോകുന്നത്, അത്യാവശ്യമാണോ, അത്യാവശ്യമാണോ എന്ന് ചോദിക്കുക. ഇവിടെ നിങ്ങൾ മക്കളായിട്ട് തന്നെ, ഇവിടെ നിങ്ങൾ വീട്ടിന്റെ ഇഷ്ടമുള്ള ഒരാൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തേ പറ്റൂ. ഇഫ് യു റിയലി ലവ് നിങ്ങളുടെ അച്ഛനെ അമ്മേനെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഡെഫിനറ്റ് നിങ്ങൾ ഇത് ചെയ്യണം. പ്ലീസ് പ്ലീസ്, ഈ നാടിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് നിൽക്കണം. ഇപ്പൊ ഒരു കാർ ഓടിക്കുമ്പോൾ നമ്മൾ അതിന്റെ സ്റ്റിയറിംഗ് വീല് എല്ലാവരുടെ കയ്യിലും കൊടുക്കും, ഇല്ല ഇല്ലേ? വിശ്വാസമുള്ള ഒരാളുടെ കയ്യിലെ കൈ നമ്മൾ സ്റ്റിയറിംഗ് വീല് കൊടുക്കും അല്ലേ?
നമ്മുടെ കുടുംബം ഒരു വണ്ടിയിൽ പോകുമ്പോൾ റാഷ് ഡ്രൈവിംഗ് നിങ്ങൾ ചെയ്യരുതെന്ന് പറയും. ഭാര്യയുണ്ട്, കാറിൽ അതുണ്ട്, അവരുണ്ട്, ഇവരുണ്ട്, സൂക്ഷിച്ച് നമ്മൾ വണ്ടി ഓടിക്കും. ഇപ്പം നമ്മുടെ രാജ്യത്തിന്റെ സ്റ്റിയറിംഗ് വീല് നമ്മളുടെ കയ്യിലാണ്, നമ്മൾ ഓരോരുത്തരുടെ കയ്യിലാണ്. റെസ്പോൺസിബിൾ ആയിട്ട് ഓടിക്കും. ഇവിടെ സ്പീഡല്ല നമുക്ക് വേണ്ടത്, ഇവിടെ സാവകാശത്തോടെ സമാധാനത്തോടെ. ചിലപ്പോൾ നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ ഭയങ്കര ബോറായിരിക്കും, ബോറടിക്കണം, അനുഭവിക്കണം. എപ്പോഴും എന്റർടൈൻമെന്റ് തന്നെ നമുക്ക് കിട്ടിയെന്ന് വരില്ല. ചിലപ്പം ഭക്ഷണം കുറവായിരിക്കും, നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊന്നും കിട്ടുന്നുണ്ടാവില്ല. ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആയിരിക്കും ചിലപ്പോ, അപ്പൊ നമ്മുടെ ഫ്രണ്ട് പറയും, എടാ നമുക്ക് രാത്രി ഉപയോഗ വിഷയം എന്നൊക്കെ തോന്നും. ചെയ്യരുത്. വീട്ടിലിരുന്നുള്ള എല്ലാ എന്റർടൈൻമെന്റും ചെയ്യും. വീട്ടിലടിച്ചു വിളിച്ചോളൂ, വീട്ടിലടിച്ചു വിളിച്ചോളൂ, പുറത്തിറങ്ങരുത്, ഇറങ്ങരുത്. Don't go out. Because ഈ വൈറസ് നമുക്ക് കാണാൻ പറ്റാത്തൊരു സാധനമായതുകൊണ്ട് നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ആൾക്ക് ഉണ്ടാവാൻ ചാൻസ് ഇല്ല, നമ്മുടെ ഫ്രണ്ടിന് വരാൻ ചാൻസ് ഇല്ല. അങ്ങനെ ചിന്തിക്കരുത് നമ്മൾ. ഇനി നിങ്ങൾക്ക് അറിയുന്ന, നിങ്ങൾ ഡെഫിനറ്റ്ലി ഐ എം ഷുവർ ഇത് കാണുന്ന ഓരോരുത്തരും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാരാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ ഐ എം ഓൾസോ ഷുവർ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ, നിങ്ങളുടെ ഇടയിൽ നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഈ ലോക്ക്ഡൌണിന് വെറും ഒരു തമാശയായി കാണുന്ന ആരെങ്കിലും നിങ്ങളുടെ ഇടയിൽ നിങ്ങൾക്ക് അറിയുന്ന ഒരാളുണ്ടെങ്കിൽ, അയാളെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, ഡെഫിനറ്റ്ലി നിങ്ങൾ ഇന്ന് തന്നെ ഇപ്പൊ തന്നെ അയാളെ ഫോൺ വിളിച്ചിട്ട് പറയാം, എടാ നിർത്തിക്കണമെന്ന് പറയാം. നിങ്ങൾ പറഞ്ഞാൽ അവൻ കേൾക്കും. ചില സമയത്ത് സ്നേഹത്തിന് ദേഷ്യത്തിന്റെ ടോൺ വരും. എന്നെ ഏറ്റവും കൂടുതൽ വഴക്ക് പറഞ്ഞിട്ടുള്ള എന്റെ അച്ഛനും അമ്മ തന്നെയാണ്. ഏറ്റവും വഴക്ക് പറഞ്ഞിട്ടുള്ള എന്റെ അച്ഛനും എന്റെ അമ്മയാണ് എന്റെ ലൈഫിൽ എന്നെ ഏറ്റവും കരയിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ അന്നൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല എന്റെ നല്ലതിനായിരുന്നു അതെന്നുള്ളത് ഞാൻ അന്ന് തിരിച്ചറിഞ്ഞത്. കുറച്ച് ലേറ്റ് ആയി നമ്മൾ. പക്ഷെ അല്ലേ, ഇഷ്ടമുള്ളവരാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ അവരെ എങ്ങനെയെങ്കിലും കൺവിൻസ് ചെയ്യാം. ടെൽ ദം ടു സ്റ്റേ ഹോം ആൻഡ് സ്റ്റേ സേഫ്. എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ എന്നെ ഇപ്പം ഈ വീഡിയോ ഉണ്ട് വഴക്ക് പറഞ്ഞാലും തൊഴിൽ വിളിച്ചാലും, ഐ ഡോണ്ട് കെയർ, ബിക്കോസ് ഐ ലവ് ഈച്ച് ആൻഡ് എവ്രി വൺ ഓഫ് യു. ഇൻ ദിസ് സിറ്റുവേഷൻ ഐ വോണ്ട് ഓൾ ഓഫ് യു ടു ബി സേഫ്. നിങ്ങൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കണമെന്ന് എന്റെ ആഗ്രഹമാണ്. ഞാൻ നിങ്ങളെ എന്റെ കുടുംബം പോലെയാണ് കാണുന്നത്. ഇൻസ്റ്റഗ്രാമിലാവട്ടെ, ഫേസ്ബുക്കിലാവട്ടെ, നിങ്ങൾ ഓരോരുത്തരുടെ മെസ്സേജ് ഞാൻ വായിക്കുന്ന ആളാണ്. എന്റെ ലൈഫിൽ എനിക്ക് ആരും ഇല്ലാത്തിട്ടും നിങ്ങൾ എന്റെ കൂടെ നിന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും സേഫ് ആയിരിക്കണം. സീരിയസ്ലി, കുഞ്ഞുമക്കളാവട്ടെ, എവ്രി വൺ, ഈ സമയത്ത് വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സ്, നഴ്സുമാർക്ക് വലിയ താങ്ക് യു. ടു ഓൾ ദ പോലീസ് ഓഫീസേഴ്സ്, റോട്ടിലിരുന്നൊക്കെ ഫുഡ് കഴിച്ച് ഭയങ്കര റിസ്ക് എടുത്താണ് അവര് നമ്മൾക്ക് വേണ്ടി അവര് പുറത്തിറങ്ങുന്നത്. തമാശയായിട്ടല്ല ഇത് കാണേണ്ടത്. പ്ലീസ് ടേക്ക് ഇറ്റ് സീരിയസ്ലി. ഐ ലവ് ഈച്ച് ആൻഡ് എവ്രി വൺ ഓഫ് യു ആൻഡ് ഐ വോണ്ട് യു ടു സ്റ്റേ ഹോം. പ്ലീസ് 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 സ്റ്റേ ഹോം, ബിക്കോസ് ഇത് നമ്മൾ ഫേസ് ചെയ്തേ പറ്റൂ. ഓക്കെ, ഐ ലവ് യു ഓൾ. താങ്ക് യു.